നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിൽ ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹൈടെക് ക്ലാസ് റൂം പദ്ധതി അന്തിമഘട്ടത്തിലേക്ക്, സംസ്ഥാനതല പ്രഖ്യാപനം ജനുവരി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി രാഹുൽ ഗാന്ധി ആഴ്ച വയനാട് മണ്ഡലത്തിലെത്തും. കോഴിക്കോട് ജില്ലയിൽ 4 പരിപാടികളിൽ പങ്കെടുക്കും. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ മറവിൽ അനധികൃത മദ്യലഹരി ഉപയോഗത്തിനെതിരെ നടപടി ശക്തമാക്കി എക്സൈസ് വകുപ്പ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സ് പ്രവർത്തന സജ്ജമായി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള ഹൈടെക് സ്കൂൾ പദ്ധതി അന്തിമഘട്ടത്തിലെത്തി. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷനാണ് പദ്ധതി നടപ്പിലാക്കുക. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കയറ്റ് നടപ്പാക്കി വരുന്ന ഹൈടെക് സ്കൂൾ, ഹൈടെക് ലാബ് പദ്ധതികൾ അവസാന ഘട്ടത്തിലേക്ക്. 2018 ജനുവരിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഹൈടെക് സ്കൂൾ പദ്ധതിയിലൂടെ 4752 സ്കൂളുകളിലെ 45,000 ക്ലാസ് മുറികൾ പൂർണ്ണമായും ഹൈടെക്കായി. 2019 ജൂലൈയിൽ ഉദ്ഘാടനം ചെയ്ത 1 മുതൽ 7 വരെ ക്ലാസുകളുള്ള 9,941 സ്കൂളുകളിൽ ഹൈടെക് ലാബുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയും പൂർത്തിയായി വരുന്നു. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 1 മുതൽ 12 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഇതുവരെ വിന്യസിച്ചത് 116,259 ലാപ്ടോപ്പുകളും 97,655 USB സ്പീക്കറുകളും 67,194 പ്രൊജക്ടറുകളും 41,811 മൗണ്ടിംഗ് കിറ്റുകളും 23,098 സ്ക്രീനുകളുമാണ്. ഇതിനു പുറമെ 4,545 LED ടെലിവിഷൻ, 4,611 മൾട്ടി ഫംഗ്ഷൻ പ്രിന്ററുകൾ, 4,578 DSLR ക്യാമറ, 4,720 HD വെബ് ക്യാം എന്നിവയും സ്കൂളുകളിൽ വിന്യസിച്ചു. കിഫ്ബിയിൽ നിന്നും 562 കോടി രൂപയാണ് ഹൈടെക് സ്കൂൾ, ഹൈടെക് ലാബ് പദ്ധതികൾക്ക് ഇതുവരെ ചെലവഴിച്ചത്. ഏറ്റവും കൂടുതൽ ഉപകരണങ്ങൾ വിന്യസിച്ച ജില്ല മലപ്പുറമാണ്. 17,959 ലാപ്ടോപ്പുകളും 9,571 പ്രൊജക്ടറുകളും. കോഴിക്കോടാണ് തൊട്ടുപുറകിൽ. 12,114 ലാപ്ടോപ്പുകളും 6,940 പ്രൊജക്ടറുകളും. ഏറ്റവും കൂടുതൽ ഉപകരണങ്ങൾ ലഭ്യമാക്കിയ സർക്കാർ സ്കൂൾ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ അധ്യാപകർക്കും പ്രത്യേക IT പരിശീലനവും നൽകിയിട്ടുണ്ട്. പാഠഭാഗങ്ങൾ ക്ലാസ് മുറികളിൽ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് ഫലപ്രദമായി വിനിമയം നടത്താനായി സമഗ്ര പോർട്ടലും സജ്ജമാക്കി. ഇന്ത്യയിലെ കുട്ടികളുടെ ഏറ്റവും വലിയ IT കൂട്ടായ്മയായ 2060 സ്കൂളുകളിൽ സ്ഥാപിച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴിയും ഹൈടെക് സ്കൂൾ പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ സജീവമാക്കുന്നുണ്ട്. എല്ലാ ഉപകരണങ്ങൾക്കും 5 വർഷ വാറണ്ടിയും ഇൻഷുറൻസ് പരിരക്ഷയും പരാതി പരിഹാരത്തിന് പ്രത്യേക കോൾ സെന്ററും വെബ് പോർട്ടലും കയറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരിയിൽ പ്രത്യേക IT ഓഡിറ്റിംഗ് പൂർത്തിയാക്കാനും സംസ്ഥാനതല ഹൈടെക് പൂർത്തീകരണ പ്രഖ്യാപനം നടത്താനും ക്രമീകരണം ഒരുക്കിയിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സ്കൂൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ ഹൈടെക് പൂർത്തീകരണ പ്രഖ്യാപനങ്ങൾ നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ഡിവിഷനിൽ 7 കുട്ടികളിൽ താഴെയുണ്ടായിരുന്ന 1359 സ്കൂളുകൾക്കും ഉപകരണങ്ങൾ എത്തിക്കാൻ സർക്കാർ ഭരണാനുമതി നൽകിയതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ് അറിയിച്ചു. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി രാഹുൽ ഗാന്ധി MP വയനാട് മണ്ഡലത്തിലെത്തും. കോഴിക്കോട് ജില്ലയിൽ മാത്രം 4 പരിപാടികളിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുക. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായാണ് വയനാട് MP രാഹുൽ ഗാന്ധി ബുധനാഴ്ച മണ്ഡലത്തിലെത്തുന്നത്. SPG സുരക്ഷ പിൻവലിച്ച ശേഷം ആദ്യമായാണ് രാഹുൽ മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത്. ബുധനാഴ്ച രാവിലെ 10:30 ആദ്യ പരിപാടി. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലെ കരുവാരക്കുണ്ട് GHS ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. 11 വാണിയമ്പലം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന UDF വണ്ടൂർ മണ്ഡലം കൺവെൻഷനിലും സംബന്ധിക്കും. 12 ഇടക്കരയിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനവും രാഹുൽ ഗാന്ധി നിർവഹിക്കും. ഉച്ചയ്ക്ക് ശേഷം 2 നിലമ്പൂർ CK ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന UDF നിലമ്പൂർ മണ്ഡലം കൺവെൻഷനിലും പങ്കെടുക്കും. 3:30 കോഴിക്കോട് ജില്ലയിലെ ആദ്യ പരിപാടിയായ കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് ലൗഷോർ സ്പെഷ്യൽ സ്കൂൾ സന്ദർശിക്കും. 4:30 മുക്കം ശാങ്ക്രില ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന UDF തിരുവമ്പാടി മണ്ഡലം കൺവെൻഷൻ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. 5:30 കോടഞ്ചേരി മരിയൻ ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. 6:15 കോടഞ്ചേരി മാനാങ്കുന്ന് മഹാദേവ ക്ഷേത്രത്തിലെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശേഷം വയനാട് ജില്ലയിലേക്ക് തിരിക്കുന്ന രാഹുൽ കൽപ്പറ്റ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും. ന്യൂസ് ബ്യൂറോ മുക്കം. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിൻ്റെ മറവിൽ മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ അനധികൃത വിൽപ്പന തടയുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പിൻ്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കും സ്ട്രൈക്കിംഗ് ഫോഴ്സ്.
ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ദുരുപയോഗം കൂടുതലായി ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വ്യാജമദ്യ, ലഹരിമരുന്ന് വിതരണവും വിപണനവും ഫലപ്രദമായി തടയുന്നതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രാത്രികാല പട്രോളിംഗ് കാര്യക്ഷമമായി നടത്തുന്നതിനും പരാതികളിൽ സത്വര നടപടികൾ കൈക്കൊള്ളുന്നതിനുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സ്ട്രൈക്കിംഗ് ഫോഴ്സും പ്രവർത്തനം തുടങ്ങി. കൺട്രോൾ റൂമുകളിലും എക്സൈസ് ഓഫീസുകളിലും ഓഫീസ് മേധാവികളുടെ മൊബൈൽ നമ്പറിലും പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാം. പരാതിക്കാരുടെ പേരുവിവരം രഹസ്യമായി സൂക്ഷിക്കും. വൻതോതിലുള്ള സ്പിരിറ്റ്, മാഹിമദ്യം, വിദേശമദ്യം, ചാരായവാറ്റ് എന്നിവയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികങ്ങളും നൽകും. സൗജന്യ ലഹരി വിമുക്ത കൗൺസിലിംഗിന് കൗൺസിലർമാരുടെ 9188458494 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. ടോൾ ഫ്രീയായി 15 53 58 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ മുക്കം. മലപ്പുറം ജില്ലയിൽ പോക്സോ കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനവ്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മാത്രം 11 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 5 സ്റ്റേഷന്റെ പരിധികളിലാണ് 11 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പോക്സോ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മാത്രം 5 സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തത് 11 പോക്സോ കേസുകളാണ്. കോട്ടയ്ക്കൽ, തിരൂരങ്ങാടി, വഴിക്കടവ്, കാടാമ്പുഴ, കൊണ്ടോട്ടി സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോട്ടക്കൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 4 കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. 4 പേർ ഇരയെ പല സ്ഥലങ്ങളിൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് വൈകാതെ നടക്കുമെന്ന് പോലീസ് അറിയിച്ചു. തിരൂരങ്ങാടി സ്റ്റേഷനിൽ 4 പേർക്കെതിരെ ഇര നൽകിയ പരാതിയിൽ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ 2 പേർ ജുവനൈൽ ജയിലിലും 1 റിമാൻഡിലുമാണ്. ശേഷിക്കുന്ന പ്രതികളിൽ 1 ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചു. വഴിക്കടവിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ 1 റിമാൻഡിലാണ്. കൊണ്ടോട്ടിയിൽ നടന്ന കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അറസ്റ്റിനുള്ള നടപടികൾ നടക്കുകയാണെന്നും കൊണ്ടോട്ടി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ CTV പ്രാദേശിക വാർത്ത. പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുർഘടമായ റോഡ് അറ്റകുറ്റ പ്രവൃത്തി നടത്തി സേവനത്തിന്റെ മാതൃകയായി ഒരു പറ്റം വിദ്യാർത്ഥികൾ. കൊട്ടപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിലെയും സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുമാണ് റോഡ് അറ്റകുറ്റ പ്രവൃത്തി നടത്തി പ്രദേശത്തെ യാത്രാക്ലേശം പരിഹരിച്ചത്. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ് കൊട്ടപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ നേതൃത്വത്തിൽ ഗതാഗത യോഗ്യമാക്കിയത്. പുസ്തകം ചുമക്കുന്ന കൈകൾ കല്ലും മണ്ണും ചുമക്കാൻ റെഡിയായതോടെ ഒരു പ്രദേശത്തെ യാത്രാ പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത്. പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെറീന അസീസ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ ടി ഹമീദ് മാസ്റ്റർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൈനുദ്ദീൻ സി, സൈദ് അലവി KM, സക്കീർ പാലാട്ട്, മജീദ് PT, മൂസ PT തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിപാടിക്ക് അധ്യാപകരായ അഞ്ജന, അബ്ദുൾ ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. അതിലെ ഒരു ചെറിയ പ്രവർത്തനമാണ് ഇന്ന് ഞങ്ങളുടെ 50 അംഗങ്ങളുള്ള NSS അതുപോലെ തന്നെ സ്കൗട്ടിന്റെയും ഗൈഡ്സിന്റെയും ഒരു സംയുക്ത പരിപാടി എന്ന നിലയിൽ എല്ലാ ഇതിലേക്ക് പങ്കെടുത്ത എല്ലാ നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ വാഴക്കാട്. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ ചെറുവാടി പുഞ്ചപ്പാടത്ത് നെൽകൃഷി ഇറക്കി. ഞാറുനടിയിൽ ബാങ്ക് പ്രസിഡന്റ് ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. 5 ഏക്കർ സ്ഥലത്താണ് ബാങ്ക് ഇത്തവണ നെൽകൃഷി ഇറക്കുന്നത്. ബാങ്കിംഗ് മേഖലയ്ക്കൊപ്പം തന്നെ ബാങ്കിംഗ് ഇതര മേഖലയിലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ചെറുവാടി പുഞ്ചപ്പാടത്താണ് നെൽകൃഷി ഇറക്കിയത്. ഈ വർഷവും 5 ഏക്കറിലാണ് നെൽകൃഷി നടത്തുന്നത്. കർഷക സേവന കേന്ദ്രത്തിലെ ഗ്രീൻ ആർമി പ്രവർത്തകരാണ് കൃഷിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഞാറുനടിയിൽ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ഇ രമേശ് ബാബു നിർവഹിച്ചു. കൃഷി ഓഫീസർ ഫെബിത, ചുള്ളിക്കാപ്പറമ്പ് ബ്രാഞ്ച് മാനേജർ ശ്രീജിത്ത്, പാടശേഖര സമിതി കൺവീനർ KC മുഹമ്മദ് കുട്ടി, സി ഹരീഷ്, അബ്ദുൾ റസാഖ്, CT അബ്ദുൽ ഗഫൂർ, ഇ അരുൺ, സേവന കേന്ദ്രം മാനേജർ ഡെന്നി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ വർഷങ്ങളിലെല്ലാം സ്വന്തമായി കൃഷി ഇറക്കുകയും ഉൽപ്പാദിപ്പിച്ച നെല്ല് കുത്തി അരിയാക്കി വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. നെൽകൃഷി ഇറക്കുന്ന കർഷകർക്ക് പലിശരഹിത വായ്പയും ബാങ്കിന് കീഴിലെ കർഷക സേവന കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ യന്ത്രസാമഗ്രികളുടെ സേവനവും ലഭ്യമാക്കി വരുന്നുണ്ട്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ബാങ്ക് നേരിട്ട് ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ വർഷം കർഷകർ ഉപയോഗിച്ചതിന് ശേഷമുള്ള 50 ടൺ നെല്ല് ബാങ്ക് കർഷകരിൽ നിന്നും സംഭരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം. സംസ്ഥാന തലത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് KKM ഹയർ സെക്കൻഡറി സ്കൂൾ നൽകിയ വിജയാദരം പരിപാടി നാടിൻ്റെ ഉത്സവമായി മാറി. വിജയികളെ ആനയിച്ചുകൊണ്ട് നടത്തിയ വർണ്ണശബളമായ റാലിക്ക് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി.
ഈ വഴിത്താറുകളെ ധന്യമാക്കിക്കൊണ്ട് കടന്നുവരുന്ന കെ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രതിഭകൾ ഇതാ കടന്നുവരുന്നു. കലാകായിക ശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളിലും ടാലന്റ് ടെക്സ്റ്റ് എക്സാമിനേഷനുകളിലും സംസ്ഥാനതല വിജയികളായ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചുകൊണ്ട് നടത്തിയ വിജയാദരം റാലിയാണ് നാടിൻ്റെ ഉത്സവമായി മാറിയത്. ചീക്കോടങ്ങാടിയിൽ പൗരാവലിയും എടവണ്ണപ്പാറയിൽ വിവിധ കടയുടമകളും ഓട്ടോറിക്ഷ തൊഴിലാളികളും കെ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ നൽകിയ വിജയാദരം റാലിക്ക് സ്വീകരണം നൽകി. ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സയ്യിദും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ജമീലയും റാലിക്ക് അഭിവാദ്യം അർപ്പിച്ചു. പാഠ്യേതര വിഷയങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ വർഷത്തെ അധ്യയനം ഞങ്ങൾ ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ 14 പ്രതിഭകളെ പല മേഖലകളിലായിട്ട് വാർത്തെടുക്കാൻ ഈ വർഷം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽ കെ മുനീർ, ഹെഡ്മാസ്റ്റർ കമ്മുക്കുട്ടി എന്നിവർ ഹാരമണിയിച്ചതോടെ പ്രയാണം ആരംഭിച്ച റാലി ചീക്കോട് എടവണ്ണപ്പാറ വിളയിൽ കടുങ്ങല്ലൂർ പ്രദേശങ്ങളിൽ പ്രയാണം നടത്തി. സ്ഥാപന മേധാവികളും പി ടി എ പ്രസിഡന്റ് പി എ അബ്ദുൽ അസീസിൻ്റെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളും അധ്യാപകരും റാലിക്ക് നേതൃത്വം നൽകി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജെ ആർ സി കേഡറ്റുകൾ, ബാൻഡ് വാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ഉത്സവഛായയിൽ നീങ്ങിയ റാലി വീക്ഷിക്കുന്നതിനായി പ്രദേശത്തുകാർ ഒന്നടങ്കം അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്. ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി കുന്നമംഗലം ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സി ടി വി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ എസ് എസ് കെ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ അബ്ദുൾ ഹക്കീം ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലോക ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ കേരളയുടെയും കുന്നമംഗലം ബി ആർ സിയുടെയും ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടന്നു. നവംബർ 27 മുതൽ സ്കൂളുകളിലും കിടപ്പിലായ കുട്ടികളുടെ വീടുകളിലുമായി നടന്ന പരിപാടികളുടെ തുടർച്ചയായാണ് ഭിന്നശേഷി ദിനത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. മുഹമ്മദ് ഹാദിയുടെ വീട്ടിൽ വെച്ച് ദീപശിഖ തെളിച്ചുകൊണ്ടാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ എ കെ അബ്ദുൾ ഹക്കീം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് 5 സെന്റ് സ്ഥലം വീതം നൽകുന്ന ചടങ്ങും നടന്നു. ബി പി ഒ കെ ശിവദാസൻ അധ്യക്ഷനായി. സുഭാഷ് പൂനത്ത്, ജോസ് തോമസ്, മുക്കം സലീം, സ്ഥലം സൗജന്യമായി നൽകിയ മാർട്ടിൻ, റിസോഴ്സ് അധ്യാപിക സി കെ അഷ്റ തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. കെ എം ശിവദാസൻ അധ്യക്ഷനായി. സുഭാഷ് പൂനത്ത്, സി ടി വി ജനറൽ മാനേജർ നിബിൻ, ബി ആർ സി ട്രെയിനർ ടി പി ഷിബിലി, ഷാജിമോൻ, ബി ആർ സി കോർഡിനേറ്റർ ശശി തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, മുക്കം. എടവണ്ണ ജാമിയ നദ്വിയ 55 വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണോദ്ഘാടനം സംഘടിപ്പിച്ചു. കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന ഉപാധ്യക്ഷൻ പി മുഹിയുദ്ദീൻ മദീനി പ്രചരണോദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമൂഹത്തിലേക്ക് മതേതര മൂല്യങ്ങൾ സന്നിവേശിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജാമിയ നദ്വിയ 55 വാർഷിക പ്രചരണോദ്ഘാടന സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന ഉപാധ്യക്ഷൻ പി മുഹിയുദ്ദീൻ മദീനി പ്രചരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജാമിയ നദ്വിയ എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, ചരിത്രം നമുക്കൊക്കെ അറിയല്ലോ. ഒരു ജാമ്യക്ക് ബദൽ ഒരു ജാമ്യ എടുക്കട്ടെ എന്ന് വിചാരിച്ചുണ്ടാക്കിയതല്ല, കഠിനാധ്വാനമായിരുന്നു ഇതിൻ്റെ പിന്നിൽ. ഓരോ അധ്യാപകന്മാരും ത്യാഗം ചെയ്തിട്ട് തന്നെയാകുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. മതത്തിന്റെ ചിന്താഗതികൾക്കപ്പുറത്ത് മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അധ്യാപക സമൂഹം ജാഗ്രത കാണിക്കണമെന്നും ഉന്നത വിദ്യാലയങ്ങളിലെ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കുന്ന ആശങ്കകൾ ഗൗരവമായി കാണണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജാമിയ നദ്വിയ റെക്ടർ പ്രൊഫസർ എം അബ്ദുറഹ്മാൻ സലഫി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ പി അബ്ദുൾ അസീസ്, അബ്ദുൾ വഹാബ് സലാഹി വയലാർ, ഹനീഫ് സലാഹി ദുബൈ, അബ്ദുറഹ്മാൻ ഫാറൂഖി, പി കെ സഹരിയ സലാഹി, മൊയ്തീൻ കോയ മദിനി, ടി മൂസ നദ്വി, പി സി സുലൈമാൻ മദിനി, ഡോക്ടർ ഫദലുള്ള അൻവാരി, വി പി കുഞ്ഞിമരക്കർ ഹാജി, സി അബ്ദുൽ കരീം കിസാൻ, പ്രൊഫസർ എ പി ആരിഫ് സൈൻ, പി വി അബ്ദുൽ ഗഫൂർ, പി അബ്ദുൾ റസാഖ് മാസ്റ്റർ, ഒ അഹമ്മദ് കുട്ടി ഹാജി, കെ സുലൈമാൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എടവണ്ണപ്പാറ.
ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ സിവിൽ സർവീസ് അഭിരുചി വളർത്തുന്നതിന് വേണ്ടി കൊടിയത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ച അൽ ഫാറൂഖ് സിവിൽ സർവീസ് അക്കാദമിയുടെ പദ്ധതി പ്രഖ്യാപനം ശനിയാഴ്ച കൊടിയത്തൂർ ഫേസ് ക്യാമ്പസിൽ നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ ലോഞ്ചിംഗ് നിർവഹിക്കുമെന്ന് അക്കാദമി അധികൃതർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ സിവിൽ സർവീസ് അഭിരുചി വളർത്തുന്നതിന് കൊടിയത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ച അൽ ഫാറൂഖ് സിവിൽ സർവീസ് അക്കാദമിയുടെ പദ്ധതി പ്രഖ്യാപനം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കൊടിയത്തൂർ ഫേസ് ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ ലോഞ്ചിംഗ് നിർവഹിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഷാജഹാൻ IAS, ജോർജൻ തോമസ് MLA എന്നിവർ മുഖ്യാതിഥികളാകുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറം കോഴിക്കോട് ജില്ലകൾ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടിയാണ് അൽ ഫാറൂഖ് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. ട്രസ്റ്റിൻ്റെ സംരംഭങ്ങളിൽ ഒന്നാണ് സിവിൽ സർവീസ് അക്കാദമി. അതിൻ്റെ പ്രൊജക്ട് ലോഞ്ചിങ് ആണ് അടുത്ത ശനിയാഴ്ച നടക്കാൻ പോകുന്നത്. അതിൻ്റെ തുടക്കമാണ്. നമ്മുടെ ബഹുമാന്യരായ കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ സാഹിബ് ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നിർവഹിക്കും. അൽ ഫാറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് സൈനുൽ ആബിദ്ദീൻ ബാഫിക് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്, SSF ജില്ലാ പ്രോഗ്രാം ഓഫീസർ V. വസീഫ്, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CTC അബ്ദുള്ള, കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് E. രമേശ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അൽ ഫാറൂഖ് ജനറൽ സെക്രട്ടറി E. യാക്കൂബ് ഫൈസി, അബ്ദുൽ ഹക്കീം മാസ്റ്റർ, അക്കാദമിക് ഡയറക്ടർ സദക്കത്തുള്ള PU തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ പാഴൂർ 9-ാം വാർഡിൽ 300 തോട്ടുമുറി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച റോഡിൻ്റെ ഉദ്ഘാടനം കുന്ദമംഗലം MLA PT റഹീം നിർവഹിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 360,000 രൂപ ചെലവഴിച്ചാണ് റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ചടങ്ങിന് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ബീന അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TA രമേശൻ, TK നാസർ, ഗ്രാമപഞ്ചായത്ത് അംഗം ലിനി ചോലക്കൽ, NP കമലം, പ്രസാദ്, P. ജമുന, P. വാസുദേവൻ, ഹസൻ വായോളി, KK മൂസ, മുഹമ്മദ് CT എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം December 17, 18, 19 തീയതികളിലായി എറണാകുളത്ത് നടക്കുന്നതിൻ്റെ പ്രചരണാർത്ഥം നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് മണാശേരിയിൽ സ്വീകരണം നൽകി. മുക്കം യൂണിറ്റ് പ്രസിഡന്റ് PT ബാബുരാജ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോയാമു മുഖ്യപ്രഭാഷണം നടത്തി. ജാഥാ ലീഡർ AP മുഹമ്മദ് ബഷീർ, വൈസ് ക്യാപ്റ്റൻ PC രാജീവ്, കോർഡിനേറ്റർ PT ബാബുരാജ്, ഷിഹാസ്, ശബരീശൻ, കോയാ ബാലുശ്ശേരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാനാങ്കുന്ന് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിൻ്റെ ഭാഗമായി 2-ാം ദിവസം ഗജവീരന്മാരും 100-ൽപരം വാദ്യമേളക്കാരും അണിനിരന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. 2-ാം തീയതി തിങ്കളാഴ്ച ആരംഭിച്ച മഹോത്സവത്തിൽ വിവിധ വിശേഷാൽ പൂജകൾ, പ്രസാദവൂട്ട്, സാംസ്കാരിക സമ്മേളനം, സർവ്വൈശ്വര്യ പൂജ, പാൽക്കുട ഘോഷയാത്ര, മഹാദേവൻ 1008 കൂടം പാലഭിഷേകം, മഹാഗുരുതി, കളമെഴുത്തുപാട്ടും തേങ്ങയേറും, വിവിധ കലാപരിപാടികൾ എന്നിവയാണ് നടക്കുക. December 8-ാം തീയതി നടക്കുന്ന ആറാട്ട് ഘോഷയാത്രയോടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാവും. മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണുക്ഷേത്രത്തിലെ ഗുരുവായൂർ ഏകാദശി ആഘോഷം December 8-ാം തീയതി ഞായറാഴ്ച നടക്കും. വൈകുന്നേരം 5 മണിക്ക് 1000 നിലവിളക്ക് തെളിയിക്കൽ വഴിപാട് നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹൈടെക് ക്ലാസ് റൂം പദ്ധതി അന്തിമഘട്ടത്തിലേക്ക്, സംസ്ഥാനതല പ്രഖ്യാപനം January. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി രാഹുൽ ഗാന്ധി ആഴ്ച വയനാട് മണ്ഡലത്തിലെത്തും. കോഴിക്കോട് ജില്ലയിൽ 4 പരിപാടികളിൽ പങ്കെടുക്കും. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ മറവിൽ അനധികൃത മദ്യലഹരി ഉപയോഗത്തിനെതിരെ നടപടി ശക്തമാക്കി എക്സൈസ് വകുപ്പ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സ് പ്രവർത്തന സജ്ജമായി. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ഇന്നത്തെ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.